അസ്സാമലൈക്കും വറഹമത്തുള്ള വഹാബികളുമായിട്ട് അതേപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാം ഇങ്ങനെയുള്ള ആളുകളുമായിട്ട് ഒരിക്കലും സ്റ്റേജ് പങ്കിടൂല എന്ന് പറഞ്ഞത് അവരുടെ ആശയപരമായിട്ടുള്ള കാര്യങ്ങളിലാണ് അതേസമയത്ത് പൊതു കാര്യങ്ങളിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് വക്കഫ് ബോർഡ് അതുപോലെ ഹജ്ജ് കമ്മിറ്റി ഇപ്പോൾ നമുക്കറിയാം ഇവിടുത്തെ പൌരത്വ വിഷയം അതിപ്പോൾ എന്താ സംഭവിച്ചത് എല്ലോ ആളുകളെ എല്ലാ വഹാബികളും ചേളാരിക്കാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും ദബിലി ഗാരും എല്ലാ മൂരാച്ചകളും ഉജ്ജൈന കോൺഗ്രസുകാരും ലീഗുകാരും ഉണ്ടായിരുന്നു അവിടെ ആരെ സ്റ്റാറായത് എ പി ഉസ്താദി ഉസ്താദ സ്റ്റാറായത് മാത്രമല്ല അവിടെ ഔ എന്താ മുഷിരിക്കാണ് അബൂജയിലേക്കാൾ വലിയ മുഷിരിക്കാണ് എന്നൊക്കെ പറഞ്ഞ ഹുസൈൻ മടവൂര് ഹുസൈൻ മടവൂര് പോയതാണ് ഏറ്റവും മുജാഹിദിന്റെ സ്ട്രോങ് ഉള്ള ടീമാണ് മർക്കസു ദാഴ്വാ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ഒറിജിനൽ മുജാഹിദ് എല്ലാം നിഷേധിക്കണം ഭയങ്കര സ്ട്രോങ് മുജാഹിദ് ഉസൈ മടപൂര് ആ ഉസൈ മടവൂര് എ പി ഉസ്താനെ ഇമാക്കിയിട്ട് നിസ്കരിക്കുക പണക്കാട്ട് താങ്കളുണ്ട് ജിഫി മുത്തുകാർ തങ്ങളൊക്കെ വേക്കലുണ്ട് പക്ഷേ അതോരുന്നോട്ടെ ഒരു പിന്നെ അതേപോലെ തന്നെ ശുന്നിന്ന് വൽക്ക അംഗീകരിക്കുന്ന ആളുകളാണ് സംഘടനപരമായിട്ടുള്ള വൈരാഗ്യങ്ങളു പക്ഷേ ഈ മുഷിരിക്കാണ് എന്ന് പറയുന്ന കാന്തപുരം ഔഹ് എന്താ മറ്റേ എങ്ങനെ വരാ എന്ന് വരണേ കരിങ്കല് കോറി ബാലുശ്ശേരി ബാലുശ്ശേരിക്കാർ എന്താ പറഞ്ഞിരുന്നത് അബൂജയിലോട് കഴിഞ്ഞാൽ ഔഹ് നേരെ മർക്കസ് ഇന്നീക്കാട്ടും വലിയ അബുജയിലെ അബുജേരി പറയാൻ ഇന്നീക്കാട്ടും വലിയ മുഷിരിക്കാണ് നിങ്ങൾ അപ്പൊ നിങ്ങളാണ് ഞമ്മളെ ലീഡർ അബൂജിന്റെ ലീഡറാണ് കാന്തപുരം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചിരുന്ന കുഞ്ഞാടുകളുടെ നേതാവ് തലതൊട്ടപ്പൻ നേതാവ് ഹുസൈൻ ഹുസൈം അടവൂര് അരം മുജാഹിദിന്റെ ആൾക്കാരുണ്ട് പേരറിയില്ല ഇവരൊക്കെ നമ്മൾ നമ്മളിന്നിപ്പോ വീഡിയോ എടുത്ത് കാണാൻ അറിയാം എവിടെ നോക്കിണ്ട് എ പി ഉസ്താദിന്റെ തൊട്ട ബേക്കറി മോമവുമായിട്ട് എ പി ഉസ്താന്റെ മഴ തുടർന്ന് സംസ്കരിക്കുക ഇത് ജനസമൂഹം കണ്ടതല്ലേ ഏഹ് പിന്നെ ലീഗരെ സംബന്ധിച്ചിടത്തോളം അവര് വഹാബി ലീഗും അതുപോലെ ചിലക്കാരെല്ലാം കൂടി മൂച്ചിമു കയറ്റിട്ട് അവർ പറഞ്ഞിരുന്നു മർക്കസമ്മേളനം പണ്ട് എമ്പത്തൊമ്പത് വഹിസ്കരിച്ചു എറണാകുളം സമ്മേളനം മുടക്കാൻ വേണ്ടി പലരും അതൊക്കെ ലീഗ് ചെയ്തു ചന്ദ്രിക എന്നിട്ട് ഇപ്പൊ കാലഘട്ടം അങ്ങോട്ട് വന്നിട്ട് നമ്മളെ മറ്റേ എന്താണ് അദ്ധ്വസമ്മത പൂക്കോട്ട് ഒരു അനൗൺസ്മെന്റ് അനുസരില്ലേ ഞമ്മടെ ലീഗ് മറ്റേ ഫുട്ബോളിന്റെ ലീഗിന്റെ ഒക്കെ എന്താ അദ്ധ്വസം പൂക്കോട്ട് തന്നെ അയാളൊക്കെ അപ്പൊ അടുത്ത നാള് പറഞ്ഞത് എന്താ ഗൈറ്റ് എന്ത് പടിയടച്ച് പിണ്ടം പക്കണം എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ അംഗീകരിക്കുന്നു തുടങ്ങി നോക്കി കാരണം എന്താ ഇത് ഇങ്ങനത്തെ ഒരു നേതാവിന് ഞമ്മക്ക് കിട്ടില്ലല്ലോ എന്ന സങ്കടത്തിലാണ് ഉള്ളത് ഇങ്ങനത്തെ ഒരു നേതൃത്വം എവിടെ പോയാലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും കാന്തപുരത്ത് അറിയാത്തവരില്ല അവിടെ സ്വീകരണം കൊടുക്കാത്തവരില്ല ലോകം അംഗീകരിച്ചു കഴിഞ്ഞു ഇപ്പൊ ആരെ എതിർക്കണു ഏഹ് അന്ന് എതിർത്ത് ആരുകൾ ഇന്ന് പോയി എവിടെ ഈ കല്ലായോ കണ്ടില്ല അദ്ദേഹം കല്ലായൊക്കെ നിങ്ങൾക്ക് അറിയാം പണ്ട് എൺപത്തഞ്ച് എമ്പത്താറ് എൺപത്തിയേഴ് കാലഘട്ടത്തിലൊക്കെ എന്തൊക്കെയാണ് അവന്റെ വായിനൊക്കെ വന്നിരുന്നത് കല്ലായി നിന്നെ രണ്ടു മൂന്ന് ആളുകളുണ്ട് ഞാനിപ്പോ പറയല്ല ഞാൻ പറയാം ഇപ്പോൾ കാന്തപുരമാണ് ശരി എന്നുള്ളത് അംഗീകരിക്കേണ്ട ഒരു അവസ്ഥ വന്നു അപ്പൊ ഇത് ജനങ്ങൾ ശബ്ദിക്കപ്പെടേണ്ടത് അത് കോഴിക്കോട് സൗഹൃദ ലീഗിന്റെ പരിപാടിയാ ഇല്ല മുജാഹിദിന്റെ പരിപാടിക്ക് പോയതല്ല ജമാഹത്തെ ഇസ്ലാമിന്റെ പരിപാടിക്ക് പോയതല്ല തെബ് ലീഗിന്റെയോ ഹാദിയാനികളുടെയോ ഷിയാകളുടെ പരിപാടിക്ക് പോയതല്ല മുസ്ലിം ലീഗിന്റെ പോയതാ ഏഹ് അപ്പൊ അവരെ വിളിച്ചിട്ട് സൗഹൃദമായിട്ട് ഇരുത്തി അപ്പൊ അംഗീകാരം കൊടുക്കുന്നതല്ലേ ഇതെന്നല്ല പ്രശംസിക്കേണ്ടത് അപ്പൊ എ പിസ്താദിന്റെ തന്നെ കാന്തപുരം സ്താദിനെ ബഹിസ്കരിക്കപ്പെടേണ്ട ആളല്ല അത് പടുത്ത് നോളജ് സിറ്റിങ് കൊണ്ട് വന്നപ്പോണ്ടല്ലോ ഏഹ് എന്താ അപ്പൊ അവർക്കൊന്നും അവരൊക്കെ കുട്ടിയെ വിമർശനക്ക് പോയ ഒരു അക്ഷരം ഉണ്ടാകില്ല എല്ലാവരുടെയും നാക്ക് വായ ഉള്ളിലേക്ക് അങ്ങോട്ട് വലിഞ്ഞു അപ്പൊ ഇതാണ് അവസ്ഥ ഇത് കാണണെ ജനങ്ങൾ കാണുക ഒരു സമൂഹം അകറ്റി നിർത്തുന്നില്ല എല്ലോടും യാറ്റിസ്താദിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കാന് ചെയ്യുന്നത് അപ്പൊ അല്ലാത്ത വലിയ നമുക്ക് പറയാനുള്ളത് എന്താ അവർക്ക് പറയാനുണ്ടാക്കുക ഇതിനെക്കുറിച്ച് ഏ ഇവരെ ചില എസ് ടി എൽ ചില കുരുക്കളുണ്ട് അവർക്കാണ് ഇതിന് കണ്ടിട്ട് കാരണം അവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട എ അത് അവിടെ പോയാലും അങ്ങനെ തന്നെ അല്ലേ അത് അവർക്ക് സഹിക്കാൻ കഴിഞ്ഞ ഇവരെ വേദിയിലും അങ്ങനത്തന്നെ എല്ലോടത്തോ ഞമ്മളൊക്കെ അത് പൌരത്വ പ്രവൃത്തിയിലൊക്കെ നമ്മൾ കണ്ടതാണ് ഏഹ് പിന്നെ രണ്ട് സ്ഥലത്ത് നടന്നു കോഴിക്കോട് നടന്നിരും എറണാകുളം നടന്നിട്ടും ഒക്കെ എ പി സ്ഥാർ ഞമ്മളെ മുനീർ എന്താ പറഞ്ഞത് മോദിയുടെ മുഖത്ത് നോക്കി ആദർശം പറയാ ചങ്കുറ്റത്തോടെ പറയാൻ ധൈര്യം കാണിച്ച ഓരോ ഇന്ത്യൻ നേതാവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രശംസിച്ചത് എ പി എസ്തെ കുറിച്ച് ഏഹ് ആ സ്റ്റേജിൽ അതൊക്കെ നമുക്കറിയാല്ലോ അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് അള്ളാഹു സുബാനത്തൊര് ആഫിയത്തുള്ള ദീർഘായുസ് ഇനിയും കൊടുക്കട്ടെ നമുക്കൊക്കെ നേതത്വം നൽകാൻ അള്ളാഹു സുബാനത്തൊരാ വലിയ മഹാൻ ഇനിയും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ സ്ലാ വൈകും വറഹമത്